പ്രാവശ്യം ഒരു സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ അടിയിൽ കമന്റ് ബോക്സ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾ അത് കാണുക. അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് നാളായിട്ട് ഒരു ഡിലേ ഉണ്ട് വീഡിയോ എടുത്താൽ, എൻ്റെ മിസ്റ്റേക്ക് തന്നെ. ഈ മഴയെ നമ്മൾ കൊറോണ ആയതുകൊണ്ട് ചെറിയ സീനായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഒരു നാട് മുഴുവൻ നദിക്കരയിൽ ഒരുമിച്ച് കൂടി, നദിയിൽ നൂറുകണക്കിന് കൂറ്റൻ വള്ളങ്ങൾ, അവയിലെല്ലാം ആയുധങ്ങളുമായി ആളുകൾ. വള്ളങ്ങൾ രണ്ട് തീമായി തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് മണി മുഴങ്ങി, അറുപ്പുവിലകൾ നിറഞ്ഞു. വള്ളങ്ങൾക്കിടയിലുള്ളവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. മുറിവേറ്റ് പലരും വീണു. ജനക്കൂട്ടം കൈയടിച്ചു. ചക്രവർത്തി കരയിൽ കണ്ടു നിന്നു. കഥയൊന്നുമല്ല ഇത്, റോമിൽ നടന്നിരുന്ന ഒരു വിചിത്രമായ കളിയാണ് ഇത്. നൊമാക്കിയ എന്നാണ് ഈ കളിയുടെ പേര്. ചക്രവർത്തിക്ക് സന്തോഷം വരുമ്പോഴാണ് നൊമാക്കിയ എന്ന ഈ ഭീകര കളി നടത്തുന്നത്. പല കുറ്റങ്ങൾക്കും ശിക്ഷിക്കപ്പെട്ട ജയിൽപ്പുള്ളികളാണ് നൊമാക്കിയയ്ക്ക് വേണ്ടി വള്ളങ്ങൾ കയറി യുദ്ധം നടന്നിരുന്നത്. സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത നിർഭാഗ്യവരായ കുറ്റവാളികളാണ് അവർ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലെങ്കിൽ പോലും മഹാരാജാവിന് വേണ്ടിയും കാണികൾക്ക് വേണ്ടിയും അവർ യുദ്ധം നടത്തുക തന്നെ വേണം. BC 46 നടന്ന നൊമാക്കിയയിൽ 6000 പേരാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇങ്ങനെ പോണു റോമിൽ നടന്ന നൊമാക്കിയ എന്ന ക്രൂരമായ കളിയിലെ സംഭവങ്ങൾ. നമ്മൾ തന്നെ കുറേ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, റോമാക്കാരുടെ പടക്കപ്പലുകൾ എങ്ങനെ ഇരിക്കുമെന്ന്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് റോമാക്കാരുടെ പടക്കപ്പൽ ഇരുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, എന്നിട്ട് കുറ്റവാളികൾ എങ്ങനെയാണ് അവർ കപ്പലുകൾ ഓടിച്ചിരുന്നത്, അപ്പോൾ അവർ എങ്ങനെയൊക്കെ ക്രൂരതകൾ അനുഭവിച്ചെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുക്കുന്ന ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളുടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.